ഗ്രീനിഫൈ ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ ഉദ്ദേശിക്കുന്നത് ഗാർഡനിൽ നിന്നൊരു പെറ്റൂണിയ മേടിച്ചാൽ എങ്ങനെയാണ് നമ്മൾ നടുന്നത്, അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന പോട്ട് മിക്സ് ആണ് ഈ കാണുന്നത്. ഞാൻ ഈ എടുത്തു വച്ചിരിക്കുന്നത് ഈ ചകിരിപ്പൊടിയും മണ്ണും ചാണകപ്പൊടിയുടെ കൂട്ടിയിളക്കിയതാണ് ഈ ഇരിക്കുന്നത്. ചാണകപ്പൊടി കുറവാണ് എന്നാൽ കൂട്ടി വച്ചിരിക്കുന്നത്, ഇത് വെച്ചിരിക്കുന്ന ഇങ്ങനെ അതൊരു നാല് തവിയോ അല്ലെങ്കിൽ ആ നാല് കരണ്ടിയോ കൂട്ടിയെടുത്താൽ മതി, ആവശ്യമുള്ളത്രേ. പിന്നെ ജൈവവളം, അത് 100 ഗ്രാമിൽ കൂടാൻ പാടില്ല ഒരു ചട്ടിക്കകത്ത്. അത് നമ്മളെ കണക്കനുസരിച്ച് നമ്മളിട്ട് അനുവാദമായിട്ട് ശകലം ചാണകപ്പൊടിയുടെ ആഡ് ചെയ്യുന്നു. ശകലം കൂടെ ചാണകപ്പൊടി അത്രയും മതി, അത്രയും കൂട്ടിയിളക്ക. അത് ഇട്ടിട്ട് ചാണകപ്പൊടി ശകലം ഇട്ടിട്ട് കുഴപ്പമൊന്നുമില്ല. ചാണകപ്പൊടി എത്ര കൂടിയാലും കുഴപ്പമില്ല, കൂട്ടിയിളക്കണം തമ്മിൽ, ഇങ്ങനെ കൂട്ടിയിളക്കണം. ശരിക്കും പറയുന്നത് ഇത് നമ്മുടെ ഗാർഡൻ്റെ ഒരു ഭാഗമാണ്. പെറ്റൂണിയ ഗാർഡൻ കിടക്കുന്ന ഒരു ഗാർഡനാണിത്, കുറച്ച് ഭാഗമാണ്. പിന്നെ നടാൻ ഉദ്ദേശിക്കുന്ന ചെടി ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ചെടി എടുക്കുക, നടാൻ ഉദ്ദേശിക്കുന്ന പോർട്ടും എടുക്കുക. പോർട്ടിന് നേരത്തെ ഹോൾ ഇട്ടതായിരിക്കണം. പിന്നെ ചാന് ശകലം ശാന്ത് അടിയിലിടണം. ശകലം നമ്മൾ കൂടിയ മസാല ഇട്ടു. അത് കഴിഞ്ഞ് അതിന് മണ്ടെങ്കിൽ പിന്നെ പിതുക്കെ നമ്മളെ പ്ലാസ്റ്റിക് കവർ മുന്നേ അത് കണ്ടിക്കണം. ചെറുതായിട്ടേ കണ്ടിക്കാം, നമ്മൾ വേരുകളൊന്നും പോകരുത്. സൈഡ് രണ്ട് സൈഡ് കണ്ടിക്കണം, ഒരു സൈഡ് മാത്രം കണ്ടിക്കരുത്. അതങ്ങനെ കണ്ടിച്ച് മാറ്റണം. പതുക്കെ നമ്മൾ കണ്ടിക്കുന്നത് കാരണം ഈ വേരിൽ പൊടിയായിരിക്കാൻ വേണ്ടി തന്നെയല്ല, ഈ മണ്ണ് ഉടയരുത്, അതിനുവേണ്ടിയാണ് കണ്ടിക്കുന്നത്. പതുക്കെ ഉരിഞ്ഞ് മാറ്റുക, അത് ആ പോട്ട് ഇളക്കി വലിച്ചൊന്നും ധൃതി വെക്കരുത്, പതുക്കെയായിരിക്കണം, മണ്ണുടയരുത്. എന്നിട്ട് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ അടിയിൽ കാണുന്ന ഈ പഴുത്ത ഇലകൾ എന്തുണ്ടോ എല്ലാം നമ്മൾ കണ്ടിച്ച് കളഞ്ഞ് ക്ലീൻ ചെയ്യണം. മൊത്തം ശരിക്കും ക്ലീൻ ചെയ്യണം. ഒരില പോലും കാണാൻ പാടില്ല, കാരണം അത് പിന്നെ ഫംഗസ് ഉണ്ടാവും. അങ്ങോട്ട് പടർന്ന് പടർന്ന് ചെടിയിൽ ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മളതെല്ലാം ക്ലീൻ ചെയ്യുന്നത്. പഴുത്തലകളെല്ലാം ക്ലീൻ ചെയ്തു. എന്നിട്ട് പതുക്കെ നമ്മൾ ആ പ്ലാസ്റ്റിക് എടുത്ത് പതുക്കെ മാറ്റണം. നമ്മുടെ പതുക്കെ ഇലകൾ എല്ലാം മാറ്റണം. കംപ്ലീറ്റ് ഇലകൾ അകത്തൊന്നും ഒരു പഴുത്തല കൊണ്ട് എല്ലാം മാറ്റണം. പിന്നെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒരു നമ്മൾ ഇത് ഒരു ഫംഗസോ ഇതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് പഴുത്തലകൾ മാറ്റുന്നത്. മണ്ണിൽ പെണ്ടിക്കുന്ന ഇലകളൊക്കെ പെട്ടെന്ന് വഴുക്കും, അതിനാണ് മണ്ണിൽ പെണ്ടിക്കുന്ന ഇലയും മാറ്റുന്നത്. പ്ലാസ്റ്റിക് മാറ്റി താപോട്ട് പതുക്കെ നമ്മൾ പ്ലാസ്റ്റിക് എടുത്ത് മാറ്റുന്നു. എന്നിട്ട് നമ്മൾ പോട്ടിലേക്ക് പതുക്കെ വെച്ചു, പോട്ടിൽ വെച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് സെറ്റ് ചെയ്യണം. സെൻറ്ററിലായിരിക്കണം. എന്നിട്ട് നമ്മൾ വെച്ച പോട്ട് മിക്സ് 4 സൈഡിലുമായിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. ചെറുതായിട്ട് ഫില്ല് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരണം. ഫില്ല് ചെയ്ത് തണ്ടുകൾക്കൊന്നും കേടുവരാത്ത രീതി വേണം. നമ്മൾ എല്ലാ തണ്ടുകളും മേപ്പോട്ട് ചായച്ച് മേപ്പോട്ട് ഒന്ന് കിളത്തി വേണം നമ്മൾ ചെയ്യേണ്ടത്. തണ്ടുകളെല്ലാം കിളത്തി, കാരണം ഒരു തണ്ടും മണ്ണിൻ്റെ അടിയിലാവരുത്, ഒരില പോലും മണ്ണിൻ്റെ അടിയിലാവരുത്. അതുപോലെ വേണം നമ്മൾ മണ്ണിടേണ്ടത്. ചെടി അറിയരുത് നമ്മൾ മണ്ണിടുന്നതെന്ന് പോലും ഒരു കാര്യം, ചെടി അറിയരുത്. അതേ രീതി വേണം, അതുപോലെ വേണം ചെയ്യേണ്ടത്. ഞാനിങ്ങനെ വീഡിയോ ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ വോയിസ് ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ, നേരത്തെ എൻ്റെ പല വീഡിയോകളിലും സൗണ്ട് കുറവാ എന്ന് പലരും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഇടാൻ കാരണം. കാരണം വോയിസ് ശരിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ അല്ല ചെയ്തേനെ. ഇതാകുമ്പോൾ സൗണ്ട് എല്ലാവരും കിട്ടും, അതുകൊണ്ടാണ്. ഈ മണ്ണ് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കംപ്ലീറ്റ് മണ്ണ് ഫില്ല് ചെയ്യരുത്. നമ്മൾ ഒരു ശകലം ഭാഗം ആ യൂണിറ്റ് കളഞ്ഞിരിക്കണം. ഈ നമ്മൾ കവറിൽ നിന്ന് പൊട്ടിച്ച് ആ കുറ്റി ആ ഉറച്ച ആ മണ്ണ്
പോട്ട് എപ്പോഴും ഒരു കാലിഞ്ചെങ്കിലും നമ്മളിടുന്ന പോട്ട് മിക്സിയിൽ നിന്ന് കിളന്നിരിക്കണം. നമ്മളെടുത്ത മസാലെ പോട്ട് മിക്സ് കുറവായി പോയാലും കുഴപ്പമില്ല. ഇച്ചിരി നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന ആ ചകിരിപ്പൊടിയും മണ്ണും കൂടെ കൂട്ടി ഇളക്കിയത് ഇട്ടാലും മതി. അതിനകത്ത് പിന്നെ ഇനി നമുക്ക് ജൈവവളം ചേർക്കണ്ട, ആ മണ്ണെടുത്ത് നമ്മൾ വില്ല് ചെയ്താലും മതി. എന്നിട്ട് കൈകൊണ്ട് പെതുക്കെ തലേ താപ്പോട്ട് ഒന്ന് അമർത്തി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കി കൊടുത്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ താപ്പോട്ട് വെച്ച് താഴും, ഇതൊന്ന് വെള്ളം ഒഴിക്കുമ്പോൾ താഴും. അതുകൊണ്ടാണ് നമ്മളതിനെ അങ്ങനെ ചെയ്യുന്നത്. താപ്പോട്ട് മണ്ണ് താഴും, വെള്ളം ഒഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി താപ്പോട്ട് വെള്ളം മാറും എന്ന് ഒഴിക്കുമ്പം താപ്പോട്ട് താഴുമല്ലോ. അപ്പം അതുകൊണ്ട് മാക്സിമം മണ്ണ് വില്ല് ചെയ്യണം. വില്ല് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല ഫസ്റ്റ് അമർത്തി വിരലും കൊണ്ട് അമർത്തി കൊടുക്കുക. അതങ്ങനെ അമർത്തി കൊടുത്ത് എല്ലാ സൈഡും നോക്കി ഒരുപോലെ ചെയ്യണം. ആ യൂണിറ്റ് നമ്മൾ മറഞ്ഞിരിക്കണം, ശകലം കാലിഞ്ച് മേപ്പോട്ട് കിളന്നിരിക്കണം. ആ യൂണിറ്റ് നമ്മുടെ ഇട്ട പോർട്ടി മിക്സിൽ നിന്ന് കാലിഞ്ച്. അതെന്ന് വെച്ചാൽ നമ്മളൊഴിക്കുന്ന വെള്ളം അഥവാ വളവോ വല്ലതും ഇട്ട് കഴിഞ്ഞാൽ അത് ഒന്നെ ഒഴുകി ആ മൂട്ടി ചെല്ലരുത്. അതിനുവേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എപ്പോഴും നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാലിഞ്ചെങ്കിലും നമ്മളിടുന്ന ഈ മണ്ണുമായിട്ട് ഈ യൂണിറ്റ് കിളന്നിരിക്കണം. ആ മണ്ണും അവരെ ആ കവറിൽ വരുന്ന മണ്ണ്, അത് വട്ടത്തിൽ അത്രയും ഉറച്ച സെറ്റായ മണ്ണാണല്ലോ. അതുകൊണ്ടങ്ങനെ വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് പൂട്ട് വൃത്തിയാക്കി ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് പോകണം. ആദ്യം വെള്ളം നമ്മൾ സാഫാവ് ഒഴിക്കേണ്ടി വസ്തു, നമ്മൾ ആദ്യം വെള്ളം കുറേ ഒഴിച്ച് നനച്ച് കൊടുത്തതിൻ്റെ കഴിഞ്ഞാണ് നമ്മൾ പിന്നെ ഈ സാഫ് ഒഴിക്കുന്നത്. ആദ്യം വെള്ളം ഒഴിച്ച് വെക്കണം. ചുവട്ടിലും മൂട്ടിലും വെള്ളം ഒഴിക്കാൻ കുഴപ്പമില്ല. എപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കാൻ മൂട്ടിലും വെള്ളം ഒഴിച്ച് കൊടുക്കണം, കാരണം മൂടല്ലേ ഉണങ്ങും. മൂട്ടിലും വെള്ളം ഒഴിച്ച് കൊടുക്കണം, സൈഡിലും വെള്ളം ഒഴിച്ച് കൊടുക്കണം. എപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ നാല് സൈഡിലും നമ്മൾ ശരിക്കും വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആദ്യം ഒഴിക്കുമ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കാം, പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമേ എന്നും ഒഴിക്കാവൂ. എന്നും രാവിലെ വെള്ളം കോരുക, വൈകിട്ട് വെള്ളം കോരാതിരിക്കുക. രാവിലെ വെള്ളം കോരുന്നത് വെള്ളം കൂടിയാലും കുഴപ്പമില്ല, പെറ്റുമണിയേക്ക് അത് വെയിലത്ത് അത് ബാഷ്പീകരിച്ച് മാറും. അതുകൊണ്ടാണ് ഇനിയും നമ്മൾ സാബ് കലക്കിയ ആ ജയം അണുബാധ എല്ലാം ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയാണ് നമ്മൾ പങ്കിസൈഡ് ഈ ഒഴിക്കുന്നത്. അത് നമ്മൾ മൂട്ടിൽ ഒഴിച്ച് നമ്മളെ സൈഡിലുമൊക്കെ ഒഴിച്ച് എല്ലാം വൃത്തിയാക്കിയിട്ട് ഒഴിക്കണം. ഒഴിച്ച് അതങ്ങനെ വൃത്തിയാക്കണം. എന്നിട്ട് നമ്മൾ ഒരു ഈക്കിൽ കുത്തുന്ന, നമ്മൾ ഈക്കിൽ കുത്തുന്ന പറഞ്ഞാൽ നമ്മൾ ആ ചെടിയെ ബലപ്പെടുത്തുവാണ് നമ്മൾ ചെയ്യുന്നത്. ഈക്കിൽ കുത്തി ചെറിയ കണ്ണൻ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയരുത്, അതിനുവേണ്ടിയാണ് ബലപ്പെടുത്തുവാണ് നമ്മൾ ചെയ്യുന്നത്. അത് കുത്തുമ്പം ശ്രദ്ധിക്കണം, ചെടിയുടെ മൂട്ടിലാവരുത്, മൂട്ടിലാവരുത്, അത്രയേ ഉള്ളൂ. ആ ചെടി ബലപ്പെട്ട് കഴിഞ്ഞു, അതങ്ങനെ ബലപ്പെടുത്തിയില്ലെങ്കിൽ ചെടി ചരിയും. ഒരിക്കലും ചരിയാനൊരു സാധ്യത നമ്മൾ ചെടിക്ക് കൊടുക്കരുത്. അതിനെ ബലപ്പെടുത്തി ഈക്കിൽ കുത്തി ക്ലിയർ ചെയ്യണം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ ഈ ചെടിയെപ്പറ്റി പറയാം. എല്ലാം ഞാൻ